ടെക്കിന്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ മോസ്റ്റിലൊരു ട്രാപ്പാണ്. അത് മഴക്കാലമല്ല, നമുക്ക് കൊതുകൊക്കെ ശല്യം ഭയങ്കര വരുന്നു. അപ്പൊ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന പറ്റുന്ന ഒരു മോസ്കിറ്റോ ട്രാപ്പാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ലാബിലേക്ക് പോകാം. ചെറിയ സിഎഫ്എൽ, ഇത് എത്ര 18 വാട്ടിന്റെ സിഎഫ്എൽ ആണ്. നാല് കണക്ഷൻസ് ഉണ്ട്, നാല് കണക്ഷൻസ്. രണ്ടെണ്ണം ഈ കപ്പാസിറ്ററിന്റെ ക്ലോസ് വരുന്നത്, പിന്നെ ഇത് രണ്ടെണ്ണം ഈ ഇപ്പുറത്തെ ഇത് വരുന്നത്, അങ്ങനെ രണ്ടെണ്ണം. ഇത് നമ്മൾ എ സി കൊടുക്കാനുള്ളത്, എ സി കൊടുക്കാനുള്ളത് ഇൻപുട്ടാണ്. ഇത് ഔട്ട്പുട്ട്. ഈ ഔട്ട്പുട്ടില് നമ്മൾ ഈ ട്യൂബിന് പകരം ഈ ട്യൂബ് കണക്ട് ചെയ്യും, അത്രേ ഉള്ളൂ. സാധാരണ നമ്മൾ കണക്ട് ചെയ്യുന്ന മാതിരി ഈ ട്യൂബ് കണക്ട് ചെയ്യും ഈ ഔട്ട്പുട്ടിൽ. അതേപോലെ തന്നെ ഈ രണ്ട് ലൈനും കൊടുക്കും. അതായത് നമ്മൾ ആ ട്യൂബിൽ കാണിച്ചത് രണ്ട് ലൈന്, ഈ രണ്ട് ലൈന് സെപ്പറേറ്റ് അത് ഇതിന് കൊടുത്തു, ഇനി ഇപ്പുറത്തെ രണ്ട് ലൈന് ഇതിന് കൊടുക്കും. ഇതിങ്ങനെ ഹാങ് ചെയ്തിടാനുള്ളതാണ്. ട്യൂബിന്റെ കഴിഞ്ഞു. ഇനി ഈ ട്രാപ്പറിൽ തങ്ങാൻ ആവശ്യമുള്ളത് നമുക്കൊരു 3 ഡയോഡും പിന്നെ ഒരു 3 കപ്പാസിറ്ററും 20 മൈക്കിന്റെ റെസിസ്റ്ററും. നമുക്ക് ട്രാപ്പാക്കിൽ വേണം. ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു 2 കപ്പാസിറ്റർ പാരലായിട്ട് വെക്കാം. പാരലായിട്ട് വെച്ചിട്ട് ഫസ്റ്റ് ഇതിന്റെ നെഗറ്റീവ് ഭാഗം ഫ്രണ്ട് സൈഡിലും ബാക്കി പോസിറ്റീവ് സൈഡില്ല ഡയോഡിന്റെ, അത് ബാക്കിന്റെ കപ്പാസിറ്ററിന്റെ ഒരു ലെഗിലും കണക്ട് ചെയ്യാം. അപ്പൊ രണ്ട് ലെഗ്, ഒരെണ്ണത്തിന്റെ ഒരു ലെഗും ഒരെണ്ണത്തിന്റെ മറ്റേ ലെഗും. ഓക്കെ, ഇതിങ്ങനെ കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാം വേറൊരു കപ്പാസിറ്ററും. ഇത് ഈ കപ്പാസിറ്ററിന്റെ വാല്യൂ ഏതാന്ന് വെച്ചാല് 334 ജൂള്, 300 ഇതിൽ കാണുമെന്ന് അറിയില്ല, 334 ജൂള്, 400 വോൾട്ട് കപ്പാസിറ്റർ ആണ്. അത് ഇതേപോലെ തന്നെ വെച്ചു. നെഗറ്റീവ് സൈഡ് പിന്നെ രണ്ടാമത്തെ കപ്പാസിറ്റർ കിട്ടും, പിന്നെ പോസിറ്റീവ് സൈഡ് ലാസ്റ്റത്തെ കപ്പാസിറ്റർ. ഇപ്പൊ നമ്മൾ കണക്ട് ചെയ്ത ഏകദേശം ഒരു ലാഡർ പോലെ ഒക്കെ തോന്നും. അതേപോലെ ഓക്കെ, കഴിഞ്ഞു കഴിഞ്ഞാല് അതായത് 3 കപ്പാസിറ്റർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഈ ഡയോഡിലെ അതിന്റെ ഈ ഫസ്റ്റ് വെച്ച ഡയോഡിന്റെ പോസിറ്റീവ് സൈഡില് ഇതിന്റെ നെഗറ്റീവ് വരണം, എന്നിട്ട് ഈ കപ്പാസിറ്ററിലെ ഫസ്റ്റ് കപ്പാസിറ്ററിലെ ഇതിന്റെ പോസിറ്റീവ് സൈഡും വരണം ഡയോഡിന്റെ. ഇനി നമ്മൾ 20 മെഗിന്റെ ആ റെസിസ്റ്ററും ഇതിൽ കണക്ട് ചെയ്യും. അതായത് എങ്ങനെ കണക്ട് ചെയ്യുന്ന വെച്ചാൽ രണ്ടാമത്തെ കപ്പാസിറ്ററിന്റെ ഫസ്റ്റ് ലെഗിലും ഒന്നാമത്തെ കപ്പാസിറ്ററിന്റെ ലെഗിലും. ഇനി ലാസ്റ്റത്തെ ഇതെന്ന് പറഞ്ഞാല് നമ്മൾ എ സി കൊടുക്കാൻ കപ്പാസിറ്റർ നമ്മൾ മൂന്നാമത് വെച്ച കപ്പാസിറ്റർ സിംഗിളിലേക്ക് മാത്രം കണക്ട് ചെയ്തിട്ടുള്ളൂ. ആ കപ്പാസിറ്ററിന്റെ ഇതിലേക്ക് നമ്മൾ ഒരു ലീഡ് കൊടുക്കും.
പ്രശ്നമില്ല, അത് മാത്രം കൊടുക്കാൻ പറ്റും. പിന്നെ കൊടുക്കേണ്ടത് എങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ റെസിസ്റ്ററും ഡയോഡും കോമ്പിനേറ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ രണ്ടാമത്തെ ആയിട്ട് അതിൽ നമ്മൾ രണ്ട് വയർ കൊടുക്കണം. അതായത് ഒരെണ്ണം ഔട്ട്പുട്ടാണ് അതിൽ വരുന്നത്, ഒരെണ്ണം ഇൻപുട്ട് വരുന്നത്. അതായത് നമ്മൾ എ സി ഇൻപുട്ട് എന്ന് പറയുന്നത് എ സി ആണ്. എ സി അതായത് 230 വോൾട്ട് ആണ് ഇൻപുട്ട്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അതിൽ 400 വോൾട്ട് ഉണ്ടാവും, അത് കൊടുക്കുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് പെർസെൻറ്റ് സെക്കൻഡിലെങ്കിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഔട്ട്പുട്ട്. അപ്പൊ ഇനി നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ഇത് ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ പവർ കറന്റ് ഉണ്ടാവും. നമ്മൾ കൊതുകിന്റെ ട്രാപ്പ് ഇല്ല, അതേപോലെ ഷോർട്ട് ചെയ്യുന്നു. ഇതിൽ ഇപ്പോഴും ചാർജ് ഉണ്ടാവും, നമ്മൾ ഷോർട്ട് ചെയ്ത് കളയണം. അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് തന്നെ ഇതിന് ചാർജ് ഉണ്ടാവും കേട്ടോ. ഓരോ കപ്പാസിറ്ററിലും ചാർജ് ഉണ്ടാവും. ഇതെല്ലാം ഡിസ്ചാർജ് ആയിട്ടുണ്ട്. പിന്നെ ഇപ്പൊ നമ്മുടെ ഈ ഇലക്ട്രോണിക് പാർട്ട് കംപ്ലീറ്റ് ആയി. ഇത് ട്യൂബിന്റെ നേരത്തെ ചെയ്തത്, നമ്മൾ സിഎഫ്എൽന്റെ ബോർഡൊക്കെ വെച്ചിട്ട് ചെയ്തത്. ഇത് കപ്പാസിറ്റർ, അതായത് മൂന്ന് കപ്പാസിറ്ററും മൂന്ന് ഡയോഡും രണ്ട് റെസിസ്റ്ററും, അതായത് 20 മെഗിന്റെ റെസ്പോറിന് ഒരു റെസിസ്റ്റർ, ഒരു റെസിസ്റ്റർ, പിന്നെ അല്ലെങ്കിൽ 10 മെഗിന്റെ രണ്ട് റെസിസ്റ്റർ സീരീസ് ആയിട്ട് കൊടുത്താലും മതി നമുക്ക്. പിന്നെ മൂന്ന് ഡയോഡ് ഉണ്ട്, പിന്നെ മൂന്ന് കപ്പാസിറ്ററും ഉണ്ട്. അതും അതേപോലെ തന്നെ ഒരു ലാഡർ പോലെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് കണക്ഷൻ, പിന്നെ നമ്മൾ അതിൽ നിന്ന് ജസ്റ്റ് രണ്ട് കണക്ഷനും കൂടെ എക്സ്ട്രാ ഉള്ളു. അത് കഴിഞ്ഞു പിന്നെ നമുക്ക് ഇതിന്റെ ഹാർഡ്വെയർ തന്നെ കാണാം, അതായത് നമ്മളതിന്റെ ബോഡി മെറ്റീരിയലായിരുന്നു നമുക്ക് ഹാർഡ്വെയർ കാണാം. അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ ബോഡി മേക്കിങ്ങിൽ തുടങ്ങാം. അത് അതിനു വേണ്ടി നമ്മളൊരു 4 ഇഞ്ചിന്റെ ഒരു സ്റ്റോപ്പർ, പിന്നെ ഒരു ഇത്ര ഈ ഒരു 1 അടി 1.5 അടി പൈപ്പ് നമുക്ക് വേണ്ടി. അത് പിന്നെ നമ്മള് നെറ്റില് ഈ നെറ്റ്, അതായത് സാധാ കോഴിക്കോടിനെ കടിക്കുന്ന നെറ്റ് വേണ്ടി വരും. അതൊരു 1 അടി വീതി 3 അടി നീളം അങ്ങനെ. ഓക്കെ, അങ്ങനെ ഒരു ഇത്. പിന്നെ നമ്മൾ സാധാ എക്സോ പ്ലൈഡ് പ്ലൈഡ് ഇതൊക്കെ അതിനൊക്കെ ആവശ്യമുള്ളൂ ജസ്റ്റ് ഉണ്ടാക്കാനായിട്ട്. നമുക്ക് ഇതാദ്യം അത് നമുക്ക് ഈ സ്റ്റോപ്പർ കട്ട് ചെയ്യണം, അതായത് ഈ ഡിസ്റ്റൻസിൽ ഇത് കട്ട് ചെയ്യണം നമുക്ക് മേലേക്ക് വെക്കാനായിട്ട്. അപ്പൊ നമ്മളെ അളവ് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് മാർക്കർ വെച്ചിട്ട് വരച്ചില്ല. അപ്പൊ നമുക്ക് അത് കറക്റ്റ് ഒരു അളവിൽ കിട്ടും. ഈ പീസ് കട്ട് ചെയ്ത് നമ്മള് മുറിച്ച് കഴിഞ്ഞു രണ്ട് പീസ് ആയിട്ട്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ന് വേണ്ടതെന്ന് വെച്ചാൽ ഇതിൽക്ക് കറക്റ്റ് ഇറങ്ങിയിരിക്കാവുന്ന 3 പീസുകളാണ്, ഇങ്ങനെ ഇരിക്കാവുന്ന 3 പീസുകൾ നമുക്ക് വേണം കട്ട് ചെയ്തിട്ട്. 3 പീസ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ പൈപ്പിൽ നിന്ന് കട്ട് ചെയ്തത്. ഓക്കെ, ഇനി ഈ പൈപ്പ് ഇതിന്റെ ഉള്ളിലെല്ലാം നമ്മൾ കൊള്ളണം, അതിനു വേണ്ടിട്ട് നമ്മൾ ഇത് കട്ട് ചെയ്യണം. മൂന്നും കട്ട് ചെയ്യണം. നമുക്ക് ഈ നെറ്റ് കട്ട് ചെയ്യാം. ചനം മാറുന്നു കേട്ടോ, കണ്ണി കട്ട്. കട്ട് ചെയ്ത് മൂന്നെണ്ണം കട്ട് ചെയ്തിട്ടുണ്ട്, അതിൽ രണ്ടെണ്ണം ഇതാണ്, അതിൽ
ഈ രണ്ട് ഷീൽഡും കട്ട് ചെയ്ത് ഫസ്റ്റത്തെ ഷീൽഡ് വെരുപ്പുള്ള ഏറ്റവും വെരുപ്പുള്ളതും ഇവിടെ ഇടാം, പുറത്തിടാം. ഒന്നും കേട്ടില്ല. വലുത് ഇപ്പൊ നമ്മള് വലുതാക്കി കെട്ടുന്നത് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇറക്കി വെക്കാം. അത് ഉള്ളിൽ ലോക്കാക്കി വെച്ചു കറക്റ്റായിട്ട് സെറ്റ് ആയിരുന്നു. അടുത്തത് ഇതിന്റെ ഉള്ളിൽ തന്നെ ഇറക്കി വെക്കാം. രണ്ട് തമ്മിൽ കൂട്ടി മുട്ടാണ്ടിരിക്കാനാണ് ഇങ്ങനെ എടുക്കുന്നത്. എല്ലാം സെറ്റ് ആക്കി അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഇവിടെ ഫ്രീസറുകൾ ഇവിടെ ഇടും. എന്നിട്ട് ഇതിങ്ങനെ ഹാങ് ചെയ്ത് തരാനാണ്. നമുക്ക് ഇതിന്റെ അടിഭാഗം പൊട്ടിച്ച് പൊട്ടിക്കണം. ഓക്കെ, അടിയിൽ ചെയ്ത് അതേപോലെ തന്നെ. പക്ഷെ ഇത് അതിന്റെ ബാക്കി ഭാഗം നമ്മൾ മുറിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കി ഇവിടെ വേറെ ഭാഗം ആ മുറിച്ചു വെച്ചത് ഇതില് കിട്ടിട്ടുണ്ട്. ഓക്കെ, എന്നിട്ടെല്ലാം അലൈൻമെന്റും കറക്റ്റ് ആക്കി വെക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മള് ഡിസ്റ്റൻസ് ഒക്കെ കറക്റ്റ് ആക്കണം. അതല്ലാണ്ട് ടച്ച് ആയിട്ട് ഇരിക്കണമെങ്കിൽ അന്ന് നിവർത്തി ലെവലാക്കിട്ട് വെക്കണം. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മള് നെക്സ്റ്റ് ഇതേപോലെ പൊട്ടിച്ചാൽ മതി. ഇപ്പൊ ഇതിന്റെ ഉള്ളിലൊക്കെ ഏതെങ്കിലും കണ്ണികള് മുട്ടിക്കെടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതൊന്ന് ഇങ്ങനെന്തെങ്കിലും എക്സ്പോർട്ട് വെച്ചിട്ടാണ് ഇത് കൊടുക്കും. ഇതൊന്നും കാണുന്നില്ല, നമുക്ക് ഷോർട്ട് ചെയ്യുമ്പോൾ നോക്കാം കാണാം. ഇത് ഇതില് എല്ലാം കറക്റ്റ് ലെവലിൽ ഇത് സെറ്റ് ചെയ്തു. ഇവിടെ നിന്ന് കട്ട് ചെയ്ത് എടുത്താൽ റൗണ്ട് ബ്ലാക്ക് അത് കട്ട് ചെയ്ത് ഒപ്പത്തിനാക്കി ഈ നടുക്കിലൊരു ഹോളൊക്കെ എടുത്തിട്ടാണ് നേരത്തെ ഉണ്ടാക്കിയ ചോക്കും അല്ല ട്യൂബ് മറ്റേ സി എഫ് എല്ലിന്റെ ഇതും ഇതിന് പൊട്ടിച്ചു വെച്ചു. ഈ ട്യൂബും പൊട്ടിച്ചു വെച്ചു. പൊട്ടിച്ചു വെച്ചിട്ട് പിന്നെ ഇത് നമ്മളെ സ്പാർക്ക് ഉണ്ടാക്കണ ഇതില്ലേ അത് നമ്മൾ ഉണ്ടാക്കിയത് അതും പൊട്ടിച്ചു വെക്കുകയാണ്. എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ സെറ്റ് വെക്കാൻ പോവാണ്. അപ്പൊ ഇത് ഈ സർക്യൂട്ട് ബോർഡ് ഒന്നും പുറമേ കാണില്ല, വെളിയിൽ കാണില്ല, അപ്പൊ ഉള്ളിൽ പോകും വർക്ക് ചെയ്യുമ്പോൾ. ഓക്കെ, ഭംഗിയും കുറെ നമ്മൾ കുറെ ഇപ്പൊ ഇതിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. രണ്ട് വയറില് നമ്മള് സ്പാർക്കിന്റെ രണ്ട് വയറുകള് ഇതില് കണക്ട് ചെയ്യാം. അതായത് ഈ ഫോർമത്തില് പിന്നെ പുറത്തത്തെ വെച്ചിട്ട് ഇവിടെ സോൾവ് ചെയ്യാം. ചുറ്റിട്ട് അത് സോൾവ് ചെയ്യാം. ഇത് വേണ്ടില്ലേ, ഉള്ളില് സോൾവ് ചെയ്തിട്ടുണ്ട്. കൂത്തിന് പിടിച്ചേക്കണ് പിന്നെ ഇവിടെ വെച്ച് കാണാം.